ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ എളുപ്പത്തിൽ വീട്ടിലുള്ള സാധനം വെച്ചിട്ട് എങ്ങനെ സ്നാക്ക് റെഡിയാക്കാം നോക്കാം. ആദ്യം ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചരിപ്പൊടിയാണ്. അതോടൊപ്പം തന്നെ അര കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ആദ്യം അരിപ്പൊടിയും മൈദപ്പൊടിയൊക്കെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് ഞാൻ ഒരു കപ്പ് ശർക്കര ഉരുക്കിയതാണ് ഒഴിച്ചു കൊടുക്കുന്ന പാനി. ശർക്കര പാനിയാണ് ഒഴിച്ചു കൊടുക്കുന്നുള്ളത്. പിന്നെ ഒരു കട്ട, ചെറിയൊരു കട്ട ശർക്കര എടുത്തിട്ട് കുറച്ച് വെള്ളം കൂട്ടിയിട്ട് ഉരുക്കിയിട്ട് എടുത്താൽ മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല കട്ടിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിനോടൊപ്പം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, ഒരു ദോശമാവിൻ്റെ പരുവത്തിലാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. മിക്സ് ആക്കിയിട്ടൊന്ന് എടുക്കാം. ഒട്ടും തന്നെ കട്ടയില്ലാതെ എടുക്കണം. വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ഒന്നും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നല്ല കട്ടിയാണ് ഇതിനുള്ളത്. കുറച്ചും കൂടി വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. നോക്കി നോക്കി ഒഴിച്ചു കൊടുത്താൽ മതി. വെള്ളത്തിൻ്റെ അളവ് ഇപ്പം ഞാൻ ഇവിടെ പറയുന്നില്ല. എന്നിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം. എന്നിട്ട് ഞാനൊരു ബൗളിലോട്ട് 2 സ്പൂണ് അരിപ്പൊടി വെച്ച് ഇട്ടെടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് പാല് കൂട്ടിയിട്ട് ഒന്ന് മിക്സാക്കി എടുക്കണം. കട്ടയില്ലാതെ തന്നെ ഒന്ന് മിക്സാക്കി എടുക്കാം. 2 സ്പൂണ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇത് കട്ടയില്ലാതെ മിക്സാക്കിയിട്ട് അവിടെ മാറ്റി വെക്കാം. ഒരു സോസ് പാന് അടുപ്പിൽ വെച്ചിട്ട് അതിൽ 2 കപ്പ് പാൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അതായത് 1/2 ലിറ്റർ പാൽ വെച്ച് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. പാല് ചൂടായി തുടങ്ങുമ്പോഴത്തേക്കും ഇതിലോട്ട് ഞാനിപ്പോൾ 3 സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിട്ടൊന്നും കൂടി ഇളക്കി കൊടുക്കാം. പാലൊന്ന് തിളച്ച് വരാൻ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ പാലൊക്കെ തിളച്ച് വരുന്നുണ്ട്. അതിലോട്ട് നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള അരിമാവുണ്ടല്ലോ, കുറച്ച് നേരത്തെ മുമ്പ് കലക്കി വെച്ചിട്ടില്ലേ, അത് ഇതിലോട്ട് ഒന്ന് ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് കട്ടയില്ലാതെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ സമയം തീ ഒന്ന് ചെറുതാക്കി കൊടുക്കണം. ഇത് പെട്ടെന്ന് കുറുകാൻ തുടങ്ങും. അതിൻ്റെ പേരിൽ തീ ഒന്ന് ചെറുതാക്കി കൊടുത്തിട്ട് നല്ലോണം കുറുക്കിയെടുക്കാം. ഇപ്പോൾ ഇത് ഏകദേശം കുറുങ്ങുന്നുണ്ട്. ഇതിലോട്ട് ഞാനിപ്പോൾ വാനില പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം, ഇല്ലെങ്കിൽ എസൻസ് ഇട്ട് കൊടുത്താലും മതി. നല്ലൊരു മണത്തിന് ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഇത് ചേർക്കുന്നത്. പൊടി തന്നെ ചേർക്കണമെന്നില്ല, എസൻസ് ഇട്ട് കൊടുത്താലും മതി. വെളിയിലൻ്റെ നന്നായിട്ട് ഈ പച്ചമണം മാറിയിട്ട് ഇതൊന്ന് കുറുകി വരണം. അരിപ്പൊടിയുടെ പച്ചമണമൊക്കെ മാറി ഇങ്ങനെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക, ഇല്ലെങ്കിൽ ഇത് അടിച്ചു പിടിക്കും. നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. പാനിൽ നിന്ന് വിട്ടു വരുന്ന പാകമാകുമ്പോൾ നമുക്കിതിൻ്റെ തീ ഓഫ് ചെയ്യാം. കുറച്ചും കൂടി കുറുകാനുണ്ട്. പാനിൽ നിന്നൊക്കെ ഇങ്ങനെ ഒന്ന് വിട്ടു വരണം. അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. കുറച്ചും കൂടി കുറുകിയതിന് ശേഷം നമുക്കിതിൻ്റെ തീ ഓഫ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് കുറുകി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് തണുക്കാനായിട്ട് വെക്കാം. ഫ്രിഡ്ജിൽ വെച്ചാൽ പെട്ടെന്ന് തണുത്ത് കിട്ടും. ഇപ്പം തണുക്കാനായിട്ട് മാറ്റി വെക്കാണ്. ഇപ്പം ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇത് നേരത്തെ ബാറ്റർ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നല്ലോ. അത് ചൂടായതിനു ശേഷം നമുക്ക് ഓരോ കയ്യിൽ ഇങ്ങനെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം. ഇത് ദോശക്ക് വരക്കുമ്പോൾ ഒന്നിങ്ങനെ ആക്കി കൊടുക്കാം. ഇങ്ങനായിട്ട് തന്നെ പരത്തി കൊടുത്തിട്ടുണ്ട്. മൂടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൻ്റെ കളറൊന്ന് മാറി തുടങ്ങുമ്പോഴത്തേക്കും ഇതിലോട്ട് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ക്രീം ഉണ്ടല്ലോ, അതൊരു സൈഡിലോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇതേപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് റോളാക്കിയിട്ട് എടുക്കാം. കൈ വെച്ചിട്ട് റോളാക്കിയിട്ട് എടുത്താൽ മതി. കൈ പൊള്ളാതെ സൂക്ഷിച്ച് വേണം ചെയ്യാനായിട്ട്. ഇതേപോലെ റോളാക്കിയിട്ട് എടുക്കാം. എന്നിട്ട് നമുക്കിതിൻ്റെ പാത്രത്തിലോട്ട് മാറ്റാം.
എടുത്തത് വീണ്ടും ഇങ്ങനെ തന്നെ ഉണ്ടാക്കിയിട്ട് എടുക്കാം. ഇതേപോലെ ഒരു സൈഡ് ഒഴിച്ച് കൊടുത്തിട്ട് നിറച്ച് കൊടുക്കാം. കളർ മാറി തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് അതിലോട്ട് ക്രീം വെച്ച് കൊടുക്കാം. അങ്ങനെ ഇതും റെഡിയാകുമ്പോൾ ഇതിലോട്ടും ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഫില്ലിങ്ങൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് വെച്ച് കൊടുത്താൽ മതി. കൈകൾ കൊണ്ട് തന്നെ ഇതിനും റോൾ ചെയ്തിട്ട് മാറ്റാം. അങ്ങനെ നമ്മുടെ ഒരു പുതുപുത്തൻ സ്നാക്ക് വളരെ എളുപ്പത്തിൽ റെഡിയായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഞാനിപ്പോൾ അത് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുള്ളതാണ്.